ഹലോ ഫ്രണ്ട്സ്, എഫക്ട് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യുമ്പോൾ ബോക്സർ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് വന്നിരിക്കുന്നത് വേൾഡ് വൈഡ് ക്ലബ് സ്റ്റാർസിൻ്റെ ബോക്സറാണ്. അപ്പോൾ എനിക്കിതിൽ വേണ്ട പ്ലെയർ എന്ന് വെച്ചാൽ വേറെ ആരെ കിട്ടിയാലും കുഴപ്പമില്ല, കിമ്മിച്ചിനെ കിട്ടിയാൽ മതി. കാരണം എനിക്ക് കിട്ടണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള ഒരു പ്ലെയറാണ് കിമ്മിച്ച്. ഇന്നും കിട്ടിയാൽ ഞാൻ മിക്കവാറും ട്രേഡ് ചെയ്ത് മേടിക്കും, ഉറപ്പാണ്. പിന്നെ പിക്യുവിനെ കിട്ടിയ കൊള്ളായിരുന്നു. പിന്നെ ടെർസ്റ്റെഗൻ, ന്യൂയർ, ഗനാബ്രി, ലെനോ, പിന്നെ ഡിലൈറ്റ്. ഡിലൈറ്റിനെയൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടുമെന്ന് തോന്നുന്നില്ല. ഡിലൈറ്റിനെ കിട്ടിയ വളരെ നല്ലൊരു ബോക്സോ ആയിരിക്കും ഇത്. പിന്നെ മഗ്വയർ, പിന്നെ റാഷ്ഫോർഡിൻ്റെ മൂന്നെണ്ണം ഉണ്ട് ഏകദേശം. പിന്നെ മുള്ളറിനെ കിട്ടിയ കൊള്ളായിരുന്നു, ആർത്തൂറിനെ കിട്ടിയ കൊള്ളായിരുന്നു, ജോഡി ആൽവയെ കിട്ടിയ കൊള്ളായിരുന്നു. പിന്നെ വേറെ ആരും ഇതെനിക്ക് ഇതിലെനിക്ക് വേണ്ട, കാരണം ഈ ബാക്കിയുള്ള പ്ലേസ് എല്ലാം എൻ്റെ ഉള്ളത് തന്നെയാണ്. പിന്നെ പിന്നെ കുടീഞ്ഞു കിട്ടിയ കൊള്ളാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രൈയിലോട്ട് നേരെ പോവാം. ഫസ്റ്റ് ട്രൈ ആണ്. കഴിഞ്ഞ തവണ ബോക്സ് ട്രൈ ചെയ്തിട്ട് ഒരൊറ്റ ബ്ലാക്ക് ബോൾ പോലും കിട്ടിയില്ല. ഇത്തവണ ഏതും ഒരു ബ്ലാക്ക് ബോൾ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രൈയിലോട്ട് പോവാം. ഫസ്റ്റ് ട്രൈ ആണ്. ഫസ്റ്റ് ട്രൈ ബ്ലാക്ക് ബോൾ ആയിരിക്കും. ഓ, ബയൺലോട്ടാണ്, ബ്ലാക്ക് ബോളാണെന്ന് തോന്നുന്നു. ബ്ലാക്ക് ബോൾ, ബ്ലാക്ക് ബോൾ, ബ്ലാക്ക് ബോൾ പ്ലീസ്, ബ്ലാക്ക് ബോൾ. ഓ, ഗോൾഡ് ബോളാണ്. ബയൺ ലവർ ഹുസൈൻ ആരാണ്? ഓ, ഗോൾഡ് ബോളൊന്നും വേണ്ട, വല്ല ബ്ലാക്ക് ബോളൊക്കെ കിട്ടുമെന്ന് എല്ലാം അറിയോ. ആ കിടക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള രണ്ട് സിൽവർ ബോൾ നമുക്ക് റിലീസ് ചെയ്ത് കളയാം. എന്തിനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തേപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. എന്തൊരു തേപ്പാണ് ബോക്സ് ട്രോയ്. കഴിഞ്ഞ ബോക്സ് ട്രോയിലെല്ലാം മുട്ടൻ തേപ്പാണ് കിട്ടിയത്. ഇത്തവണയും തേപ്പാണോ? ആ, നമുക്ക് നോക്കാം. അടുത്ത ട്രൈയിലോട്ട് പോവാം. സെക്കൻഡ് ട്രൈ ആണ്. ഫ്രാൻസിലോട്ടാണ്. ഫ്രാൻസിൽ നിന്ന് പ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത്. ഓ, വീണ്ടും ഗോൾഡ് ബോൾ. ഞാനത് പറഞ്ഞതാണ്, എനിക്കറിയാമല്ലോ. കാരണം ഫ്രാൻസിൽ നിന്ന് ഒരൊറ്റ ബ്ലാക്ക് ബോൾ ഇതിൻ്റെ അകത്തില്ല. രണ്ട് ഗോൾഡ് ബോൾ. സാനിയോളോ? കുഴപ്പമില്ല, സിൽവർ ബോൾ നമുക്ക് റിലീസ് ചെയ്ത് കളയാം. എനിക്ക് അന്നേരം മനസ്സിലായി ഇത് ഗോൾഡാണ്. കാരണം ഫ്രാൻസിൽ നിന്ന് ഒറ്റ ബ്ലാക്ക് ബോളില്ല. ഉള്ളതെന്ന് പറഞ്ഞാൽ സ്പാനിഷ് ലീഗിൽ നിന്ന്, പിന്നെ ഇംഗ്ലീഷ് ലീഗിനും ഉണ്ട്, പിന്നെ ബയേൺ മ്യൂണിച്ചിൻ്റെ കുറച്ച് പ്ലേയേഴ്സ്, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സൊക്കെയാണുള്ളത്. ആ ഫ്രാൻസിൽ നിന്ന് ഒറ്റ പ്ലെയറുണ്ട്, ബെന്നിയഡർ. ഇപ്പോഴാണ് ഓർത്തത്. ബെന്നിയഡറൊക്കെ എനിക്ക് ഓൾറെഡി ഉള്ളത് തന്നെയാണ്, അത് കാരണമാണ് ഞാൻ ഓർക്കഴിഞ്ഞത്. അടുത്ത ട്രൈയിലോട്ട് പോവാം. തേർഡ് ട്രൈ ആണ്. ഇത്തവണയിലും ഒരു ബ്ലാക്ക് ബോൾ ആ കൊനാമി, പ്ലീസ് പ്ലീസ് കൊനാമി, പ്ലീസ്. ആ ബ്ലാക്ക് ബയണിലോട്ടാണ്. ബ്ലാക്ക് ബോൾ ആയിരിക്കും. ബ്ലാക്ക് ബോൾ, ബ്ലാക്ക് ബോൾ, ബ്ലാക്ക് ബോൾ, പ്ലീസ് ബ്ലാക്ക് ബോൾ. ഓ, പിന്നെയും ഗോൾഡ് ബോൾ, പിന്നെയും ബയണിലെ വർക്ക് ഹുസൈനിലോട്ട് തന്നെ. താഹാണ് തോന്നുന്നു, എസ് ജെ താഹാണ്. വീണ്ടും രണ്ട് ഗോൾഡ് ബോൾ, ഒരു സിൽവർ ബോൾ. പാബ്ലോ നമുക്ക് റിലീസ് ചെയ്ത് കളയാം, പാബ്ലോനെ. അങ്ങനെ അടുത്ത ട്രൈയിലോട്ട് പോകും. രണ്ട് ട്രൈക്കും കൂടിയുള്ള ജി പി മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. എന്തായാലും മുട്ടൻ തേപ്പാണ്. ഒരൊറ്റ ബ്ലാക്ക് ബോൾ ഒരു ഇതുവരെ തന്നിട്ടില്ല. പ്ലീസ് ഞാൻ കിമ്മിച്ചിനെ താ, ഇല്ലെങ്കിൽ ഞാൻ മിക്കവാറും ട്രേഡ് ചെയ്ത് മേടിക്കും, ഉറപ്പാണ്. പ്ലീസ്, എനിക്ക് വേറെ ആരെ കിട്ടിയില്ല, കുഴപ്പമില്ല. കിമ്മിച്ചിനെ ഉള്ളത്, കിമ്മിച്ചിനെ തന്നിട്ട്, അല്ലെങ്കിൽ ടെർസ്റ്റെഗനെയോ ഡിലൈറ്റിനെയോ ഉണ്ടെന്താ. അപ്പോൾ അടുത്ത ട്രൈയിലോട്ട് പോവുകയാണ്. ആ, വീണ്ടും മൈൻഡിലോട്ടാണ്. ഇത്തവണ ഞാൻ ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നില്ല, കാരണം ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഗോൾഡ് ബോളായിരുന്നു. ആ, വീണ്ടും ഗോൾഡ് ബോളാണ്. ആ, ബയേൺ മ്യൂണിച്ചിൽ നിന്നാണ്. കിങ്സ്ലി കോമനാണെന്ന് തോന്നുന്നു. വേസ് യെസ് കിങ്സ്ലി കോമനാണ്. കിങ്സ്ലി കോമനൊക്കെ എൻ്റെ ഓൾറെഡി ഉള്ള പ്ലേസ് തന്നെയാണ്. പിന്നെ എന്നാ തന്നെ, പിന്നെ പിന്നെ എന്തരുന്നു. ഇത്തവണയും മുട്ടൻ തേപ്പാണ്. ഗോൾഡും സിൽവർ മാത്രമേ കിട്ടുന്നുള്ളൂ. കഴിഞ്ഞ ബോക്സ് ട്രോയിൽ ഇത് തന്നെയായിരുന്നു. ഒറ്റ ബ്ലാക്ക് പോലും കിട്ടിയില്ല, മൊത്ത സിൽവർ. ലാസ്റ്റ് ട്രൈ ആണ്. ഇതിലെങ്കിലും ഒരു ബ്ലാക്ക് ബോൾ പ്ലീസ് കൊനാമി, പ്ലീസ്. ഒരു ബ്ലാക്ക് ബോൾ മതി, കൂടുതലൊന്നും വേണ്ട. ഒരൊറ്റ ബ്ലാക്ക് ബോൾ പ്ലീസ്, ഒറ്റ ബ്ലാക്ക് ബോൾ. ലാസ്റ്റ് ട്രൈ സെൻഡ് ചെയ്യുകയാണ്. ഓ, സിൽവർ തേപ്പ്. കൊനാമി ജയിച്ചിരിക്കുകയാണ് ഗൈസ്. കൊനാമി മുട്ടൻ തേപ്പാണ് വന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് വേണ്ടാത്ത പ്ലേസിനെയൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് ഒരു 25 GB ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
ആ അത് ഉപയോഗിച്ചും കൂടി കറക്കാം. കുറച്ച് സിൽവർ ബോളും ഗോൾഡ് ബോളൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ റിലീസ് ചെയ്തു. പിന്നെ അല്ലാതെയും കുറച്ച് ജി പി കിട്ടി, അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ അടുത്ത സൈനിങ്ങിലോട്ട് പോവുകയാണ്. ഇതുകൊണ്ട് ഇന്നത്തെ ഈ ബോക്സ് ഡ്രോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ബോളേലും തരണം വേനാമി പ്ലീസ്, കാരണം ഇന്ന് ഇതുവരെ ഒറ്റ ബ്ലാക്ക് ബോളും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ട്രൈയിലോട്ട് പോവാം. എൻജോയ് ചെയ്യുകയാണ്. സൈൻ സിൽവർ ആയിരിക്കല്ലേ പ്ലീസ്, ഒരു ബ്ലാക്ക് ബോൾ പ്ലീസ് പ്ലീസ്. ഇറ്റലിയിലോട്ടാണ്, യെസ് ബ്ലാക്ക് ബോളാണ്. കീലിനിയാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആർത്തൂർ, യെസ് ആർത്തൂറാണ്, ആർത്തൂറാണെന്ന് തോന്നുന്നു. യെസ് ഓ ഡിലൈറ്റ്, എൻ്റെ മോനെ ഇത്രയും ഇറക്കിയിട്ട് പ്രയോജനം ഉണ്ടായി ഗൈസ്. ഡിലൈറ്റിനെ തന്നു, താങ്ക് യു, താങ്ക് യു വെനാമി, താങ്ക് യു. ഇതിന് വേണ്ടിയാണ് ഇത്രയും നേരം സിൽവറും ഗോൾഡും തന്നുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് ലാം ട്രൈ ചെയ്ത് നന്നായി, കാരണം നമുക്കൊരു ബ്ലാക്ക് ബോൾ, അത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കിടില സി ബി എ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇറ്റ്സ് മാത്യൂസ് ഡിലൈറ്റ്, എൻ്റെ മോനെ പോളി ഡിഫൻഡറാണ്. പോളി എന്ന് വെച്ചാൽ പോളി ഡിഫൻഡറാണ്. എൻ്റെ ഇത് ഉണ്ടായിരുന്നു, പക്ഷേ ക്യാരി ഓവർ ആയിരുന്നു, അത് ഞാൻ റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബേസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്, മാത്യൂസ് ഡിലൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും ഒരു ബ്ലാക്ക് ബോൾ നമുക്ക് ബോക്സ് ബോക്സ് കിട്ടി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.